തമിഴ്നാട് കർണാടകം എന്നീ സംസ്ഥാനങ്ങളുടെ അതിർത്തിയിൽ ഉൾപ്പെടുന്ന 16000 ചതുരശ്ര കിലോമീറ്റർ വനപ്രദേശത്തെ 30 വർഷത്തോളം അടക്കിഭരിച്ച കാട്ടുരാജാവ് വീരപ്പന്റെ ഓർമ്മകൾക്ക് ഒക്ടോബർ 17-ന് 20 വർഷമാകുന്നു. 187 മനുഷ്യരെയും 3000 ആനകളെയും കൊന്നുതള്ളിയ കൊടും ക്രൂരത ചരിത്രത്തിലെ കറുത്ത ഏടായി മാറി. ഇന്ന് 150 കോടിയോളം മൂല്യം വരുന്ന ഏകദേശം 65000 കിലോ ചന്ദനമാണ് വീരപ്പൻ പല സമയങ്ങളിലായി കടത്തിയത്. ഒരു കാലത്ത് വനംകോളയുടെ പര്യായമായി വീരപ്പൻ മാറിയിരുന്നു. സത്യമംഗലം കാടുകളെ വിറപ്പിച്ച ഭീകരത ഭരണകൂടങ്ങൾക്കും തീരാത്ത തലവേദനയായി മാറി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു കൊള്ളക്കാരനെ പിടികൂടാനായി ഏറ്റവും കൂടുതൽ പണം മുടക്കിയതും വീരപ്പനെ തളയ്ക്കാനായിരുന്നു. തന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിന്നവരെയും എതിരായി നിന്നവരെയും ഒറ്റയവരെയും കൊന്നൊടുക്കാൻ വീരപ്പന് മടിയുണ്ടായിരുന്നില്ല. കാട്ടിൽ ശബ്ദമില്ലാതെ എങ്ങനെ സഞ്ചരിക്കാമെന്ന് വീരപ്പന് അറിയാം. കാട്ടിലെ ഓരോ ജീവിയുടെയും ശബ്ദം അനുകരിക്കാനും മിടുക്കനായിരുന്നു. കർണാടകയിലെ കാവേരി തീരത്തുള്ള സെങ്കപ്പടി എന്ന ഗ്രാമത്തിലാണ് വീരപ്പൻ ജനിച്ചതെങ്കിലും പിന്നീട് തമിഴനായി മാറിയ ജീവിതമായിരുന്നു വീരപ്പന്റേത്. ബാല്യകാലത്ത് പല ദിവസങ്ങളിലും കൊടും പട്ടിണി. മാടിനെ മേയ്ക്കലായിരുന്നു ചെറിയ പ്രായത്തിൽ വീരപ്പന്റെ പ്രധാന ജോലി. ഒരു കർഷക കുടുംബത്തിലായിരുന്നു വീരപ്പന്റെ ജനനം. 10 വയസ്സിൽ വീരപ്പൻ തന്റെ ആദ്യ ആനവേട്ട നടത്തി. 2000 ജൂലൈ 30-ന് സത്യമംഗലം ഗജനൂർ ഫാം ഹൗസിൽ നിന്ന് കന്നഡ സൂപ്പർ സ്റ്റാർ രാജ്കുമാറിനെ വീരപ്പൻ തട്ടിക്കൊണ്ടുപോയ വാർത്ത ഞെട്ടലോടെയാണ് രാജ്യം കേട്ടത്. രാജ്യത്തെ മുൾമുനയിൽ നിർത്തിയ നിമിഷങ്ങൾക്കാണ് കർണാടകവും തമിഴ്നാടും സാക്ഷിയായത്. കർണാടക മുഖ്യമന്ത്രി SM കൃഷ്ണയും തമിഴ്നാട് മുഖ്യമന്ത്രി M.കരുണാനിധിയും ചർച്ചകൾ നടത്തി. രാജ്കുമാറിനെ വിട്ടയക്കാൻ വലിയ തുക മോചനദ്രവ്യവും കർണാടക ജയിലിൽ കഴിയുന്ന തന്റെ 50-ഓളം വരുന്ന ആളുകളെ വെറുതെ വിടണമെന്ന ആവശ്യവുമാണ് വീരപ്പൻ മുന്നോട്ട് വെച്ചത്. ഇരു മുഖ്യമന്ത്രിമാരും തമ്മിലുള്ള ചർച്ചയിലൊടുവിൽ ഒരു തീരുമാനത്തിലെത്തി. വീരപ്പനോട് ചർച്ച നടത്താൻ ഒരു മധ്യസ്ഥനെ കണ്ടെത്തുക. ഈ അന്വേഷണം ചെന്നെത്തിയതാവട്ടെ തമിഴ്നാട് ബൈവീക്കിലിയായ നക്കീരൻ മാഗസീൻ എഡിറ്റർ R.R. ഗോപാൽ എന്ന നക്കീരൻ ഗോപാലിന്റെ അടുക്കൽ. 10 ദിവസത്തോളം നീണ്ട തിരച്ചിലിനിടയിലാണ് നക്കീരൻ ഗോപാലിന് വീരപ്പന്റെ ഒളിത്താവളത്തിലേക്കുള്ള മാർഗം തെളിഞ്ഞത്. വീരപ്പൻ റിലീസ് ചെയ്യാൻ ആവശ്യപ്പെട്ട 50 സംഘങ്ങളുടെ മേൽ കർണാടക സർക്കാർ ടാടാ നിയമം ചുമത്തിയിരുന്നു. അതിനാൽ അവരെ വെറുതെ വിട്ടയക്കാൻ കഴിയാത്ത അവസ്ഥയായി. ഒടുവിൽ ഗത്യന്തമില്ലാതെ തട്ടിക്കൊണ്ടുപോകൽ നടന്നതിന്റെ 3-ാമത്തെ ആഴ്ചയിൽ വീരപ്പന്റെ സംഘങ്ങൾക്കെതിരെ ചുമത്തിയ ടാഡ പിൻവലിക്കുകയും അവരെ വെറുതെ വിടുകയും ചെയ്തു. 5 കോടി രൂപയാണ് വീരപ്പൻ മോചനദ്രവ്യവുമായി ആവശ്യപ്പെട്ടത്. രാജ്കുമാറിന്റെ കുടുംബം 2 കോടിയും ചലച്ചിത്ര മേഖല 3 കോടിയും ശേഖരിച്ച് നക്കീരന്റെ കൈവശം കൊടുത്തുവിട്ടു. 2002-ൽ കർണാടക മുൻ മന്ത്രി നാഗപ്പയെ വീരപ്പൻ തട്ടിക്കൊണ്ടുപോവുകയും അദ്ദേഹത്തെ പിന്നീട് വനത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. ഇതോടെ വീരപ്പനെ പിടികൂടാനുള്ള ഓപ്പറേഷൻ കൊക്കോൺ ദൗത്യം ശക്തി പ്രാപിച്ചു. വീരപ്പന്റെ കണ്ണിന് തകരാറുണ്ടെന്ന വിവരം ദൗത്യ സംഘത്തിന് ലഭിച്ചു. ചില ആരോഗ്യ പ്രശ്നങ്ങളും വീരപ്പനെ അലട്ടുന്നതായും വിവരം ലഭിച്ചിരുന്നു. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വീരപ്പൻ ആശുപത്രിയിലേക്ക് പോകുമെന്ന് ദൗത്യ സംഘത്തിന് ഉറപ്പായിരുന്നു. ഏറെ ക്ഷീണിതനായി വീരപ്പൻ മാറിയപ്പോൾ തമിഴ്നാട്ടിലെ ധർമ്മപുരിയിലുള്ള പാവിരപ്പട്ടി ഗ്രാമത്തിലെ ആശുപത്രിയിൽ എത്തിക്കാൻ ഒപ്പമുള്ളവർ ആംബുലൻസ് ഏർപ്പാടാക്കിയിരുന്നു. ഈ ആംബുലൻസിൽ പോകാനായി വീരപ്പൻ വന്നു കയറിയപ്പോൾ 35 അംഗ പോലീസ് സേനയും മറ്റ് സുരക്ഷാ സൈനികരും ഗ്രാമത്തിൽ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടെ വീരപ്പനെയും സംഘത്തെയും ദൗത്യ സംഘം വളയുകയും കീഴടങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും അവർ അതിന് ഒരുക്കമായിരുന്നില്ല. പോലീസിന് നേർക്ക് ഇവർ വെടിയുതിർത്തതോടെ തിരിച്ചും അവിടെ വെടിവെപ്പുണ്ടായി. ഒടുവിൽ ദൗത്യ സംഘത്തിന്റെ തുടർച്ചയായുള്ള അക്രമത്തിന് മുന്നിൽ ചെറുത്തു നിൽക്കുവാൻ വീരപ്പന് കഴിഞ്ഞില്ല. ശരീരത്തിൽ അന്ന് 3 ഇടത്താണ് വെടിയേറ്റത്. ഇതോടെ ദൗത്യ സംഘത്തിന്റെ തോക്കിന് മുന്നിൽ കാടിനെ വിറപ്പിച്ച ആ ജീവിതത്തിന് കീഴടങ്ങേണ്ടി വന്നു.